ഹായ് എവരി വൺ വെൽക്കം ബാക്ക് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ പുതിയതായി ഒരു ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു പുതിയ എ ടി എം കാർഡ് ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിലവിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എ ടി എം കാർഡിന്റെ കാലാവധി തീരുന്ന സമയത്ത് ബാങ്കിൽ നിന്നും പുതിയൊരു എ ടി എം കാർഡ് ഇഷ്യൂ ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇത് നമ്മൾ എ ടി എം മെഷീൻ വഴിയോ അല്ലെങ്കിൽ മൊബൈൽ വഴിയൊക്കെ പിൻ നമ്പർ സെറ്റ് ചെയ്ത് ആക്ടിവേഷൻ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടാവും എന്നാൽ ഇത്തരത്തിൽ ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ കൈവശമുള്ള ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് എ ടി എം മെഷീനിൽ നിന്നും ചെറിയൊരു എമൗണ്ട് മാത്രമേ ഒരു തവണ പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഒന്നും കാർഡ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നില്ല ഗൂഗിൾ പേ പോലെയുള്ള യു പി ഐ ആപ്പുകൾ ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നില്ല ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഒന്നും തന്നെ നടത്താൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഓൺലൈൻ വഴി എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ വാങ്ങിയതിനു ശേഷം നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് പേയ്മെന്റ് നടത്തുമ്പോൾ കാർഡ് വാലിഡ് അല്ല എന്ന് കാണിക്കുന്നു അതുപോലെ പെട്രോൾ പമ്പിലോ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മുടെ കാർഡ് സ്വൈപ്പ് ചെയ്യുമ്പോൾ ക്യാഷ് പിൻവലിക്കാൻ സാധിക്കുന്നില്ല ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ എ ടി എം കാർഡ് ആക്ടിവേഷൻ ചെയ്തതിന് ശേഷവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് നിങ്ങളുടെ ട്രാൻസാക്ഷൻ ഫെസിലിറ്റി എനേബിൾ ചെയ്തു കൊടുക്കുക മാത്രം ചെയ്താൽ മതി ഇത് നമ്മുടെ അക്കൗണ്ടിന് എ കാർഡ് വഴിയുള്ള തട്ടിപ്പുകളിൽ നിന്നും സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ബാങ്കിങ്ങിനെ ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് മുൻപ് നമുക്ക് ലഭിക്കുന്ന കാർഡുകൾ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടായിരുന്നില്ല ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന എ കാർഡുകൾ ഇങ്ങനെ ലോക്ക് ചെയ്തുകൊണ്ടാണ് ബാങ്ക് നമുക്ക് ഇഷ്യൂ ചെയ്തു തരുന്നത് അപ്പൊ ഇത് നമുക്ക് നമ്മുടെ ബാങ്കിന്റെ മൊബൈൽ ആപ്പിൽ ട്രാൻസാക്ഷൻ കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഡെബിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ ഏത് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവരാണ് എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിന്റെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ കാർഡ് ആക്ടിവേഷൻ ചെയ്യാനും ആവശ്യമില്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ് ഇപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാനായിട്ട് പോകുന്നത് എസ് ബി ബാങ്കിന്റെ എ ടി എം കാർഡ് ട്രാൻസാക്ഷൻ ഫെസിലിറ്റി എസ് ബി ഐ മൊബൈൽ ആപ്പായ യോനോ എസ് ബി ഐ ആപ്പ് ഉപയോഗിച്ച് എൻ ചെയ്യുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ ലിമിറ്റ് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടുള്ള എസ് ബി ഐയുടെ യോനോ എസ് ബി ഐ ആപ്പ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു എൻ്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കാം ഇവിടെ നമുക്ക് എം പിൻ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ യൂസർ ഐ ഡി പാസ്വേഡ് നൽകിക്കൊണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ഒരു എം പിൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ലോഗിൻ ചെയ്യാനായിട്ട് പോകുന്നത് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നേമോ പാസ്വേഡോ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഞാനതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ് അപ്പോൾ നമ്മുടെ മൊബൈൽ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മെയിൻ ഇതുപോലെ ആയിരിക്കും നമുക്ക് ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കാം ഇവിടെ നമുക്ക് അക്കൗണ്ട്സ് ഡെപ്പോസിറ്റ്സ് ലോൺസ് തുടങ്ങിയ ഓപ്ഷൻസ് ഒക്കെ കാണാം അതിന് താഴെയായിട്ട് കാർഡ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ നമുക്ക് അതിലൊന്ന് എൻ്റെ ചെയ്ത് കൊടുക്കാം ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കാം ഇവിടെ മൈ ഡെബിറ്റ് കാർഡ് മൈ ക്രെഡിറ്റ് കാർഡ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ നമ്മുടെ ഡെബിറ്റ് കാർഡ് സെറ്റിംഗ്സ് ആണ് ഇപ്പൊ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ മൈ ഡെബിറ്റ് കാർഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം ശേഷം നമ്മൾ ഇതുപോലെ ഒരു രണ്ടോഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം അവിടെ നമുക്ക് നമ്മുടെ എ ടി എം കാർഡിന്റെ ഒരു ഇലക്ട്രോണിക് രൂപം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും അതിന് താഴ്ഭാഗത്തായിട്ട് നമുക്ക് എ ടി എം കാർഡിനുള്ള ഓപ്ഷൻസ് നമുക്ക് കാണാം ബ്ലോക്ക് കാർഡ് മാനേജ് യൂസേജ് ആൻഡ് ലിമിറ്റ്സ് സെറ്റ് ഓർ റീസെറ്റ് എം പി ആക്ടിവേറ്റ് കാർഡ് തുടങ്ങിയ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ നമുക്ക് പുതിയതായിട്ട് എ ടി എം കാർഡ് ലഭിച്ചുള്ളത് ആക്ടിവേഷൻ ചെയ്യുന്നതിന് വേണ്ടി ആക്ടിവേറ്റ് കാർഡ് എന്നുള്ള ഓപ്ഷൻ മുഖേന നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് എ ടി എം കാർഡ് ലഭിച്ചുള്ളതിന് പുതിയ പിൻ നമ്പർ സെറ്റ് ചെയ്യുന്നതിന് സെറ്റ് ഓർ റീസെറ്റ് എ ടി എം പിൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ മുഖേന നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ നിലവിലുള്ള എ ടി എം കാർഡിന്റെ പിൻ നമ്പർ നമുക്ക് മാറ്റി പുതിയൊരു പിൻ നമ്പർ കൊടുക്കണമെന്നുണ്ടെങ്കിലും ഈ ഒരു ഓപ്ഷൻ മുഖേന നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ബൈ ചാൻസ് നമ്മുടെ എ ടി എം കാർഡ് നഷ്ടപ്പെട്ട് പോയെങ്കിൽ നമ്മുടെ എ ടി എം കാർഡ് ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവർ ട്രാൻസാക്ഷൻ നടത്താതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇവിടെയുള്ള ബ്ലോക്ക് കാർഡ് എന്നുള്ള ഓപ്ഷൻ മുഖേന നമ്മുടെ എ ടി എം കാർഡ് ബ്ലോക്ക് ചെയ്തു വെക്കാവുന്നതാണ് അടുത്ത ഓപ്ഷൻ മാനേജ് യൂസേജ് ആൻഡ് ലിമിറ്റ്സ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ എ ടി എം കാർഡിന്റെ ട്രാൻസാക്ഷൻസ് എനേബിൾ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത സർവീസുകൾ ഡിസേബിൾ ചെയ്ത് വെക്കാനും ഒക്കെ സാധിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസാക്ഷൻ എമൗണ്ട് ലിമിറ്റ് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ സാധിക്കുന്നത് ഈ ഒരു ഓപ്ഷൻ മുഖേനയാണ് അപ്പോൾ അപ്പൊ നമുക്ക് ഇത് ചെയ്യുന്നതിന് വേണ്ടി ആ ഒരു ഓപ്ഷനിൽ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം ശേഷം നമ്മൾ ഇതുപോലെ രണ്ടർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം അവിടെ മാനേജ് യൂസേജ് എന്നുള്ളതിലായിട്ട് ഒന്നാമതായിട്ട് കാണാം ഡൊമസ്റ്റിക് യൂസേജ് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അത് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്ത ഓപ്ഷൻ വരുന്നത് ഇന്റർനാഷണൽ യൂസേജ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അത് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ അത് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്ത് വരുന്നത് എ ടി എം ട്രാൻസാക്ഷൻസ് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അത് നമ്മുടെ എ ടി എം മെഷീൻ വഴിയുള്ള ട്രാൻസാക്ഷൻസ് എനാബിൾ ചെയ്യാനാണ് അടുത്ത ഓപ്ഷൻ വരുന്നത് പി ഒ എസ് എന്നുള്ളതാണ് അത് നമ്മുടെ സ്വൈപ്പിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്വൈപ്പ് ചെയ്ത് ട്രാൻസാക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റുകൾ അല്ലെങ്കിൽ പെട്രോൾ പമ്പുകളിലൊക്കെ പോയിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ സ്വൈപ്പിംഗ് മെഷീനിൽ നമ്മൾ സ്വൈപ്പ് ചെയ്തുകൊണ്ട് ട്രാൻസാക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് അപ്പോൾ നമ്മൾ അതൊന്ന് ഓൺ ചെയ്തു കൊടുക്കാം അടുത്ത ഓപ്ഷൻ വരുന്നത് ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് എന്നുള്ളതാണ് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓൺലൈൻ വഴിയുള്ള ഇടപാടുകൾ നടത്തുന്നതിന് വേണ്ടി ഇപ്പോൾ നമ്മൾ ഓൺലൈൻ വഴി അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളായ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ തുടങ്ങിയവയുള്ള സൈറ്റിൽ നിന്നൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ട്രാൻസാക്ഷൻ നടത്തുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് അത് ആവശ്യം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കാം അടുത്ത ഓപ്ഷൻ വരുന്നത് കോൺടാക്ട് ലെസ് ട്രാൻസാക്ഷൻസ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എനബിൾ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ എ ടി കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സാധാരണ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ പിൻ നമ്പർ അടിച്ചുകൊടുക്കണം അപ്പോൾ ഈ ഒരു ഫെസിലിറ്റി എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിൻ നമ്പർ അടിക്കാതെ തന്നെ നമ്മുടെ ആ ഒരു ലിമിറ്റിലുള്ള ട്രാൻസാക്ഷൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ എ ടി എം കാർഡ് ആ ഒരു മെഷീൻ്റെ അടുത്ത് കൊണ്ടുപോകുക മാത്രം ചെയ്താൽ മതി അപ്പോൾ നമുക്ക് അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും ഓൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഫെസിലിറ്റി നിങ്ങളുടെ എ ടി എം കാർഡിൽ എനേബിൾ ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എ ടി എം കാർഡെടുത്ത് നിങ്ങളുടെ എ ടി എം കാർഡിന് മുകളിൽ ഞാൻ ഈ കാണിക്കുന്ന എ ടി എം കാർഡിന് മുകളിൽ ഇവിടെ ഈ കാണിച്ചിട്ടുള്ളത് പോലുള്ള സിമ്പിൾ ഉണ്ടോന്ന് നോക്കാം ഇത്തരത്തിലുള്ള സിമ്പിൾ നിങ്ങളുടെ എ ടി എം കാർഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫെസിലിറ്റി എനേബിൾ ആയിരിക്കും പക്ഷെ ഇനി ഇവിടുന്ന് നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മാനേജ് ലിമിറ്റ്സ് എന്നുള്ളത് കാണാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ എ ടി എം കാർഡിൻ്റെ ലിമിറ്റ് നമ്മൾ എ ടി എം കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസാക്ഷൻ ചെയ്യുന്നതിൻ്റെ പരിധി നമുക്ക് കൂട്ടുകയോ കുറക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളത് അപ്പോൾ അത് ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ മാനേജ് ലിമിറ്റ്സ് എന്നുള്ളതിൽ നോക്കി കഴിഞ്ഞാൽ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് എ ടി എം ട്രാൻസാക്ഷൻസ് എന്നുള്ളതാണ് അപ്പോൾ അതിലിവിടെ മാക്സിമം ലിമിറ്റ് നമ്മുടെ എന്റെ എ ടി എം കാർഡിന് വന്നിട്ടുള്ളത് ഇവിടെ ഫോർട്ടി തൗസൻഡ് ആണ് അപ്പോൾ ഞാൻ അതിൻ്റെ മാക്സിമം ലിമിറ്റിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്ത ഓപ്ഷൻ വരുന്നത് പി ഒ എസ് ആണ് പി ഒ എസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനിടെ മാക്സിമം എമൗണ്ട് കൊടുത്തിട്ടുള്ളത് മാക്സിമം ലിമിറ്റ് കൊടുത്തിട്ടുള്ളത് സെവൻറ്റി ഫൈവ് തൗസൻഡാണ് അപ്പം നമുക്ക് വേണ്ട ലിമിറ്റിലേക്ക് നമുക്ക് ആ ഒരു എമൗണ്ടും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ സെവൻറ്റി ഫൈവ് തൗസൻഡ് മാക്സിമം ലിമിറ്റ് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അടുത്ത് വരുന്നത് കോൺടാക്ട് ട്രാൻസാക്ഷൻ ആണ് അപ്പം നമുക്ക് എത്രയാണോ ലിമിറ്റ് വേണ്ടത് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് കൂട്ടുകയോ കുറക്കുകയൊക്കെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു ട്രാൻസാക്ഷനിൽ നമുക്ക് എത്ര ലിമിറ്റ് വേണ്ടത് എന്നുള്ളത് മാക്സിമം ഫൈവ് തൗസൻഡ് വരെയാണ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതിൽ നമുക്കൊരു എമൗണ്ട് നമുക്ക് എത്ര വേണം എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് വേണ്ട ലിമിറ്റുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ താഴെയുള്ള സേവ് ചേഞ്ചസ് എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് നമുക്കൊരു ഒ ടി പി വരുന്നതായിരിക്കും എൻ്റെ ഒരു ഒ ടി പി എന്നുള്ള ഭാഗത്ത് നമ്മുടെ മൊബൈലിലേക്ക് എസ് എം എസ് ആയി വന്നുള്ള ആ ഒരു ഒ ടി പി കോഡ് നമ്മൾ അവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം ഇനി ഒ ടി പി വന്നില്ലെന്നുണ്ടെങ്കിൽ റീസെൻറ്റ് ഒ ടി പി എന്നുള്ള ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒ ടി പി വീണ്ടും സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അതിനുശേഷം ഇവിടെ താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം യൂസേജ് ആൻഡ് ലിമിറ്റ്സ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി ഫോർ ഡെബിറ്റ് കാർഡ് നമ്പർ അപ്പോൾ നമ്മുടെ ഡെബിറ്റ് കാർഡിനുള്ള യൂസേജ് ലിമിറ്റ്സ് നമ്മൾ സക്സസ്ഫുൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഡെബിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ ഫെസിലിറ്റി എനേബിൾ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തുടർന്നുള്ള ബെല്ലക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം